ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ഗിഫ്റ്റ്. കാളിദാസും കുക്ക് ബാബുവും വീണ്ടും എത്തുന്നു. നമുക്കറിയാം, സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയഘടകങ്ങളിൽ ഒന്നായിരുന്നു ബാബുരാവ് അവതരിപ്പിച്ച കുക്ക് ബാബു, ഒപ്പം തന്നെ ലാലിൻ്റെ കാളിദാസ് എന്ന സർക്കാർ ഉദ്യോഗസ്ഥനും. ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയിലൂടെയാണ് സിനിമ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു അനുഭവങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ തന്നെ പുതിയൊരു തരംഗം തന്നെയായിരുന്നു സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ആ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരാനിരിക്കുകയാണ്. ദോശ ചുട്ട് സിനിമാ ചരിത്രം സൃഷ്ടിച്ചവർ കടുങ്കാപ്പിയുമായി വരികയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ കഥാപാത്രങ്ങളാണ് ബ്ലാക്ക് കോഫി എന്ന സിനിമയുമായി എത്തുന്നത്. കുക്ക് ബാബു എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ ബാബുരാജാണ് അതേ കഥാപാത്രമായി അഭിനയിച്ച് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും ബാബുരാജിൻ്റെത് തന്നെയാണ്. ഒരു പ്രേമമുണ്ടാക്കിയ കഥ എന്നതാണ് ഈ സിനിമയുടെ ടാഗ് ലൈൻ. സിനിമയുടെ ടീസർ പ്രേക്ഷകരുടെ ഇടയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സോൾട്ട് ആൻഡ് പെപ്പർ ഒരുക്കിയ ആഷിഖ് അബു അതിഥി താരമായി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. കാളിദാസനായി ലാലും മായിയായി ശ്വേതമേനോനും ഈ ചിത്രത്തിൽ വീണ്ടും എത്തുന്നു. രചന നാരായണൻകുട്ടി, ഓവിയ, ലെന, മൈഥിലി, ഓർമ്മ തുടങ്ങിയ നായികമാരുടെ നിരയും ഈ സിനിമയിലുണ്ട്. ഓർമ്മ ബോസ് ആണ് കഥ ഒരുക്കിയിരിക്കുന്നത്. കാളിദാസനുമായി തെറ്റിയ കുക്ക് ബാബു നാല് പെൺകുട്ടികളുള്ള ഫ്ളാറ്റിലെ പാചകക്കാരാകുന്നതുകൂടിയുള്ള അവസ്ഥയാണ് ഈ സിനിമയിൽ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ബ്ലാക്ക് കോഫി അങ്ങനെയാണ് തുടങ്ങുന്നത്. ബ്ലാക്ക് ഡാലിയ, മനുഷ്യമൃഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബാബുരാജ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ബ്ലാക്ക് കോഫി. ഏതായാലും സാൾട്ട് ആൻഡ് പേപ്പർ ഉണ്ടാക്കിയ ഓളം ഈ ചിത്രം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. ഏതായാലും തിയേറ്ററുകൾ തുറക്കുന്നതിന് മുന്നേ ഈ ചിത്രം വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.